എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ ചിന്തയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൽ പുറത്താകുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടാകാം. അവസാന നിമിഷം വരെ ഇവിടെ പ്രതീക്ഷയോടെ നിന്ന് ഒരു നിമിഷം പ്രതീക്ഷകളുടെ ചില്ലുകൊട്ടാരം തകർന്നടിയുന്ന സന്ദർഭം പലപ്പോഴും ഉണ്ടാകാം. ഒരു ജോലിക്കായി നിൽക്കുമ്പോൾ ലിസ്റ്റിൽ തൊട്ട് മുൻപത്തെ ആളിൽ അവസാനിക്കുക, അല്ലെങ്കിൽ ടിക്കറ്റിനായി ലൈൻ നിൽക്കുമ്പോൾ തൊട്ട് മുൻപത്തെ ആളിൽ അത് തീരുക, ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തിൽ അവസരം നഷ്ടപ്പെടുക, ഇതൊക്കെ നിരാശ ഉണ്ടാക്കുന്നതാണ്. രണ്ടാമത്തെ വരവെങ്കിൽ സമാന അനുഭവം ഉണ്ടാകാം. നാം പ്രതീക്ഷിക്കാത്ത പലരും നമ്മേക്കാൾ മുൻപേ പോകുമ്പോൾ നാം പിന്തള്ളപ്പെട്ടേക്കാം. ക്രിക്കറ്റിൽ സമാനമായൊരു പ്രതിഭാസമുണ്ട്. അതായത്, ഈയിടെ കേൾക്കാനിടയായി, ഒരു ബാറ്റ്സ്മാൻ ഔട്ടായാൽ അടുത്തയാൾ 2 മിനിറ്റിനകം ക്രീസിലെത്തണം, ബോൾ ഫേസ് ചെയ്യാൻ റെഡിയാകണം, താമസിച്ചാൽ എതിർ ടീമിന് അപ്പീൽ ചെയ്യാം, അമ്പയർക്ക് ഔട്ടാക്കാം. ശ്രീലങ്ക ബംഗ്ലാദേശ് വേൾഡ് കപ്പ് ഇടയിൽ ഒരു സംഭവം നടന്നു. ബാറ്റ്സ്മാൻ സമയത്തെത്തി, പക്ഷെ ഹെൽമെറ്റിൻ്റെ സ്ട്രാപ്പിനൊരു പ്രശ്നം. ശരിയാക്കാൻ നോക്കി, മറ്റൊരെണ്ണം എത്തിച്ചു, പക്ഷെ സമയം 4 മിനിറ്റായി. മറുഭാഗം ക്യാപ്റ്റൻ പരാതിപ്പെട്ടു, അമ്പയർ ആ ആളെ പുറത്താക്കി. ഇത് ശരിയോ എന്ന് തോന്നും. തൻ്റേതല്ലാത്തൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് പുറത്താക്കപ്പെട്ടു. കളിയിൽ മാന്യത കാണിക്കാമായിരുന്നുവെന്ന് പലരും പറഞ്ഞു. മറുഭാഗം ക്യാപ്റ്റൻ പറഞ്ഞത് ടീം വിജയമാണ് ലക്ഷ്യമെന്ന്. അങ്ങനെ ശ്രീലങ്കൻ ടീമിലെ ആഞ്ജന മാത്യൂസ് ആദ്യമായി ടൈംഡ് ഔട്ടായ ക്രിക്കറ്ററായി. ആദ്യത്തെ ബോളിൽ ഔട്ടായാൽ ഗോൾഡൻ ഡക്ക് എന്ന് പറയും. ഒരു ബോൾ പോലും ഫേസ് ചെയ്യാതെ ഔട്ടായ ആഞ്ജന മാത്യൂസ് ടൈംഡ് ഔട്ടായി ക്രിക്കറ്റ് ചരിത്രത്തിൽ ഡയമണ്ട് ഡക്കായി മാറി. 10 കന്യകമാരുടെ കഥയിലും കാര്യങ്ങൾ സമാനമാണ്. എല്ലാവരും തയ്യാറായിരുന്നു, പക്ഷേ 5 പേർ കരുതലെടുത്തില്ല. അവർ ടൈംഡ് ഔട്ടായി. മണവാളൻ വന്നപ്പോൾ അവർ എണ്ണ വാങ്ങാൻ പോയിരിക്കുകയായിരുന്നു. അവരുടെ മാന്യത കാണിക്കാമായിരുന്നു, ചിന്തിച്ചേക്കാം. ഈ ദൈവരാജ്യത്തിൻ്റെ കാര്യമാണ്, അവിടെ എത്താനുള്ള ശ്രമം നടത്തേണ്ടത് നാം തന്നെയാണ്, മറ്റുള്ളവരുടെ ചിലവിൽ ആകരുത്. അവർ പണിയെടുത്തിട്ടില്ല, നാം പോകേണ്ടത്. കളിയിൽ പിന്നെയും അവസരം കിട്ടും, പക്ഷെ ജീവിതത്തിൽ ടൈംഡ് ഔട്ട് ആകാതിരിക്കാൻ പരിശ്രമിക്കണം, ഒരുങ്ങിയിരിക്കണം. അവൻ രണ്ടാമത് പ്രത്യക്ഷനാകുമ്പോൾ അവൻ്റെ സന്നിധി ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിനെന്ന് 1 യോഹന്നാൻ 2:28 കാണും. അവൻ മലാഖമാരെ അയച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂട്ടിച്ചേർക്കും. നോഹയുടെ കാലത്തും ഇതാണ് സംഭവിച്ചത്. നോഹ പെട്ടത് കയറുന്നവരെയും ആളുകൾ തിന്നും കുടിച്ച് രമിച്ചും സമയം ചിലവഴിച്ചു. വേനലിൽ ജലപ്രളയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് മഴ പെയ്തു, എല്ലാവരും നശിച്ചു. സോദോം ഗൊമോറയിലെ ഗൊമോറയിലും യെരുശലേമിൻ്റെ നാശകാലത്തും ഇത് സംഭവിച്ചു. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? പാപബാഹുല്യം, അനുതാപത്തിനായുള്ള ദൈവവിളിയുടെ നിരസിക്കൽ ഒക്കെയാണ്. ജനം ലൗകികതയ്ക്ക് പിന്നാലെ പോയി, ദൈവിക സ്വഭാവം ഉപേക്ഷിച്ചു. അങ്ങനെയുള്ളവർക്ക് നാശം നിശ്ചയം. വിശദമത്തായി 40-41 ആ വിവേചനം നമ്മൾ കാണുന്നുണ്ട്. 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. ഒരേ ജോലി ചെയ്യുമ്പോഴും ഒരേ രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും ചിലരിൽ വൈശിഷ്ട്യം കാണുന്നു, മറ്റുള്ളവരിൽ കുറവ് കാണുന്നു. ഏത് സമയത്ത് ഒരുങ്ങിയിരിക്കണം, തിരസ്കരിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. 10 കന്യകമാരിൽ 5 പേരെ പോലെ ഒരുക്കമുള്ളവരായിരിക്കണം. 10 പേരും ഒരുങ്ങി, പക്ഷെ പൂർണ്ണമായ ഒരുക്കം 5 പേർക്ക് മാത്രം. ഒരുക്കമില്ലായ്മയുടെ സങ്കടകരമായ അനുഭവം ഉണ്ടാകരുത്, നമുക്കുണ്ടാകരുത്. ഒതുങ്ങാതെയും ഒരുങ്ങാതെയും വിളക്കിലെണ്ണയില്ലാതെയും കാത്തിരിക്കുന്ന സമയത്ത് എതിരേൽക്കാൻ കഴിയാതെ വരികയും ചെയ്ത 5 പേരോട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. എണ്ണ കരുതിയ 5 പേരെ പോലെ ക്രൈസ്തവ വിശ്വാസ സുഹൃതങ്ങളാകുന്ന എണ്ണ വേണ്ടത്ര കരുതണം. കർത്താവിന് 2 വരവെങ്കിൽ നമ്മുടെ സ്ഥാനം ഇതിലേത് കന്യകമാരോടെയായിരിക്കുമെന്ന് കണ്ടെത്തണം. വിശുദ്ധ 21:12, അതിന് അവർ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമാണ് എന്നോട് പറയുന്നു. 10 കന്യകപ്പാനെ പറ്റി നോക്കാൻ നമ്മുടെ താരതമ്യപ്പെടുത്താം. അവരും ഭക്തി ജീവൻ നയിക്കുന്നവരായിരുന്നു, യേശു കർത്താവാണെന്ന് ഏറ്റു പറഞ്ഞവരായിരുന്നു, ദൈവരാജ്യത്തിന് വേണ്ടി ലോക ഇമ്പങ്ങളെയും മോഹങ്ങളെയും തിരിച്ചവരായിരുന്നു, വരവെങ്കിൽ എതിരേൽപ്പം കാത്തിരിക്കുന്നവരായിരുന്നു. അവർ വന്നപ്പോൾ ഉറക്കത്തിൽ നിണർന്ന് വിളക്ക് കത്തിച്ചവരുമായിരുന്നു. അവർ നമ്മുടെ പ്രതീകങ്ങളാണ്. അവർ അതിശ്രേഷ്ഠവും സമർപ്പണമുള്ള സത്യക്രിസ്ത്യാനികളായ മാതൃകാ ജീവിതമുള്ളവരായിരുന്നു. അതുകൊണ്ട് ഒരു മണവാട്ടിക്ക് യോഗ്യമായ നിലയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് അവരെ മാർത്തും ഓർത്തും പ്രതീക്ഷിച്ചും ധ്യാനിച്ചും കാത്തും ജീവിക്കാം. ബുദ്ധിയുള്ള 5 കന്യകമാർ വിളക്കിനോടൊപ്പം എണ്ണയും എടുത്തു, അതുകൊണ്ട് വിളക്ക് കത്തിച്ചു. മണവാളിന് എതിരെ എത്തു, കല്യാണ സദ്യയ്ക്ക് ഇരുത്തപ്പെട്ടു.
ഒരുക്കം പൂർണ്ണവും കാത്തിരിപ്പ് സഫലവുമായി തീർന്നു. നാം അവരെ പോലെയാകണം. നമുക്ക് നീതിയും വിശുദ്ധിയും സ്നേഹവും ത്യാഗവും ആത്മാവും വിളക്കിൽ എണ്ണയുമായുള്ള കാന്തയായ ജീവിതം ക്രമീകരിക്കാം. ബുദ്ധിയില്ലാത്ത അഞ്ചു കന്യകമാർ വിളക്കെടുത്തു, പക്ഷേ എണ്ണയെടുത്തില്ല. വിളക്ക് കരിന്തിരി കത്തി കെട്ടു, ദുർഗന്ധം പരത്തി. എണ്ണ വാങ്ങാൻ ചന്തയിൽ പോയി മണവാളിനെത്തി വാതിലടച്ചപ്പോൾ അവൻ വിളക്കിൽ എണ്ണയില്ലാത്ത എണ്ണയുള്ളവരായെത്തി തുറക്കണമെന്ന് അപേക്ഷിച്ചു. ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് ഉത്തരം കിട്ടി. ആ ദുർഗതി നമുക്ക് വരാതിരിക്കട്ടെ. സമയം തെറ്റിയുള്ള നെട്ടോട്ടം കഷ്ടപ്പാടും പാഴ്വേലയുമാണ്. ആ സമയത്ത് ഏറെ ബുദ്ധിമുട്ടി വിളക്കിൽ എണ്ണയുള്ളവരായി ശോഭയുടെ കത്തുന്ന വിളക്കുമായി വിളിച്ചപേക്ഷിക്കുന്നത് നിഷ്ഫലമാണ്. അന്നവസരത്തിലുള്ള പ്രാർത്ഥനയ്ക്കും മാനസാന്തരത്തിനും ഒരുക്കത്തിനും ഫലം ലഭിക്കുകയില്ല. സമയം തക്കത്തിന് ഉപയോഗിക്കണം. എഫേസ്യർ 5:18 കാണുന്നത് ഈ ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിന് ഉപയോഗിച്ചു കൊള്ളി. ഇന്ന് തൊട്ട് നമ്മൾ കർത്താവിൻ്റെ 2 വരവിൽ അവനെ എതിരേൽപ്പാൻ വിളക്കിൽ എണ്ണയുള്ളവരായി ഒരുക്കത്തോടെ കാത്തിരിക്കാം. ദുർമാർഗത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച് പുതുസൃഷ്ടിയായ ജീവിതം ക്രമീകരിക്കണം. കുഞ്ഞാടാകുന്ന കർത്താവിൻ്റെ വേർതിരിക്കപ്പെട്ട കാന്തയായി തൻ്റെ 2 വരവിൽ നിത്യസ്വർഗമാകുന്ന മണവറ പ്രാപിക്കുവാൻ തക്കവണ്ണം സ്വന്തം മോഹങ്ങളെ ക്രൂശിച്ചും ലോകയിമ്പങ്ങളെ ഉപേക്ഷിച്ചും പാപവഴികളിൽ നിന്ന് മാനസാന്തരപ്പെട്ടും യേശുവിൻ്റെ പുതുസൃഷ്ടിയെ ജീവിക്കാം. അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. കർത്താവിൻ്റെ 2 വരവ് ന്യായവിധിക്കുള്ളതാണ്. വെളിപാട് 21:8. അവിശ്വസ്തയും ദുഷ്ടയുമായവർക്ക് നിത്യാജ്ഞ ലഭിക്കും. അവിശ്വാസികൾക്കും ഭീരുക്കൾക്കും ദുർനടപ്പുകാർക്കും ഭോഷ്ക് പറയുന്നവർക്കും തീയും ഗന്ധവും കത്തും നരകമാകുന്ന 2 മരണവും ലഭിക്കും. ദൈവേഷ്ടവും നീതിയും നന്മയും ചെയ്ത് നിത്യസ്വർഗം പ്രാപിക്കുക. പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി ഒരുക്കിയിരിക്കുന്ന കത്തുന്ന തീപ്പൊയ്കയാകുന്ന നിത്യനാരകത്തെ മാത്രം നേടിത്തരുന്ന അധർമ്മത്തിൻ്റെയും ദുഷ്ടതയുടെയും ഒരുക്കമില്ലായ്മയുടെയും പാത ഉപേക്ഷിച്ച് മുന്നേറാം. ആയതിനെ ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.